ഓക്കെ ഹായ് നമസ്കാരം ഞാൻ അർച്ചന സുശീലൻ 8 മണിയായില്ല ഒരു 2 മിനിറ്റ് നേരത്തെ ഞാൻ വന്നു സോറി ഞാൻ ലൈവിൽ വരാൻ വേണ്ടിയിട്ട് ഇന്ന് പ്ലാൻ ചെയ്തായിരുന്നു പക്ഷേ എൻ്റെ ഷൂട്ടിംഗ് എക്സ്റ്റെൻഡ് ആയതുകൊണ്ട് ഇന്നത്തെ ഡേറ്റും കൊടുക്കേണ്ടി വന്നു ഞാനിപ്പോൾ എൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് 1 hour ബ്രേക്ക് ചോദിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ ക്ഷമിക്കണം കേട്ടോ ഹായ് എവ്രിവൺ അപ്പോൾ ഞാൻ ആദ്യം പറയാം ഞാൻ എന്തിനാണ് ലൈവിൽ വന്നത് ഞങ്ങളുടെ സീരിയൽ പാടാത്ത ഭൈങ്കിലി ഏഷ്യനെറ്റിൽ 8:30 കാണിക്കുന്ന സീരിയലിൻ്റെ വിശേഷങ്ങൾ പറയാനാണ് അതിനകത്ത് എൻ്റെ ക്യാരക്ടർ സ്വപ്നമാണ് ആൻഡ് യാ ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടാവും സീരിയൽ അല്ലേ ഇനി എന്താണ് വിശേഷങ്ങൾ ഈ ലൈവ് ചോദിച്ചപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു എന്താ ചെയ്യുന്നത് നോക്കട്ടെ ഹായ് സിന്ധു ഹരി അയ്യോ കുറേ മെസ്സേജ് പോയി കേട്ടോ ഞാൻ ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ ദേവിക ലക്ഷ്മി ഹായ് വിനി പി വി ഹായ് ജോബി കലേഷ് ഹായ് എലിയാസ് അലിയാ അൻസറ ഹായ് അബ്ദുൽ ഹായ് മുച്ചു ഹായ് ശരത് ശരത് ശ്രീജ സുമയ മിഥുൻ വിഷ്ണു മിനി ലീല സിജു ഹായ് എല്ലാവർക്കും പ്രതീഷ് ഹായ് പിന്നെ അയ്യോ മലയാളത്തിൽ ഒരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ മലയാളത്തിൽ എഴുതുക പക്ഷെ ഇത്രയും വലുതായിട്ട് എഴുതിയാലേ ചിലപ്പോൾ എനിക്ക് വായിക്കാനൊന്നും പറ്റില്ല കേട്ടോ ഭയങ്കര സ്പീഡിലല്ലേ എഴുതി പോകുന്നേ ഹായ് നിമിഹ ഹായ് ഗോപിക ഹായ് പ്രവീൺ ദിവ്യ മധു ഹായ് ജോലി ഹായ് എല്ലാവർക്കും ഹായ് രജിത ഹായ് ചിത്ര ഡി എസ് ഹായ് സക്രിയ ഹായ് കൃഷ്ണ ഹായ് അഹല്യ ഹായ് 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 താങ്ക് യു സോ മച്ച് അഹല്യ ഹായ് താങ്ക് യു ആ നിങ്ങൾ ചോദിച്ചു വിശേഷങ്ങൾ ചോദിക്കൂ എന്തൊക്കെയാണ് എന്തെങ്കിലും ചോദിക്കാനുള്ളത് പക്ഷേ ഹാ ഷോർട്ടായിട്ടേ ഇങ്ങനെ വലിയ പാരഗ്രാഫ് ഇട്ടൊന്നും പറയരുതല്ലേ വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സീരിയലിൻ്റെ വിശേഷങ്ങൾ ചോദിക്കൂ കാണാറുണ്ടോ സീരിയൽ കാണാറുണ്ടോ സീരിയൽ കാണാതെ കുറേ പേര് എനിക്കറിയാം പക്ഷെ എന്നാലും പ്രൊമോ എങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലേ ആതിര താങ്ക് യു ഷിംല ഹായ് ഇസ് ദാറ്റ് മൈ ഷിംല ഷിംല ഹായ് രാജൻ ഹായ് വൈഷ്ണവി ഹായ് ഗീതു ഹായ് അനുജ ഹായ് പ്രതീഷ് ഹായ് തസ്ലിയ ഹായ് ഐം ഗുഡ് തസ്ലിയ ഹൗ യു പ്രവീൺ പ്രഭാസ് ഹായ് ലാരിസ് യോ തോബിയാസ് അങ്കൾ അയ്യോ ഇപ്പോഴും ഓർമ്മ ഉണ്ടല്ലേ തോബിയാസ് അങ്കൾ തോബിയാസ് അങ്കൾ ഇപ്പോൾ സിനിമയിലൊക്കെ ജോയിൻ ചെയ്ത് വലിയൊരു ആക്ടറായി മാറി ജയൻ ചേട്ടൻ താങ്ക് യു സംഗീത ഗോപി ഹായ് അനു ഹായ് ഷഫീന താങ്ക് യു അയ്യോ ബ്യൂട്ടി ക്യൂ എന്നൊന്നും അല്ല ചേട്ടാ പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ സീരിയലിൽ മേക്കപ്പ് ഇട്ടിരിക്കുകയാണ് സോ അതുകൊണ്ടായിരിക്കാം മേബി സിയാൻ താങ്ക് യു സോ മച്ച് ഗോപി ഫ്രാൻസിസ് ഹായ് ഗിരീഷ് താങ്ക് യു ഗിരീഷ് ചേച്ചി ഷഫി ചേട്ടൻ ആരാ വരുന്നത് അത് എനിക്ക് പോലും അറിയില്ല ആരാ വരുന്നത് നമ്മുടെ പാടാത്ത ഭൈങ്കിലി ഷൂട്ടിംഗ് ഈ വരുന്ന 15-ാം തീയതി തുടങ്ങാൻ പോവാ മറ്റാ എൻ്റെ പോർഷൻ 4 മുതൽ ഷൂട്ടിംഗ് തുടങ്ങുകയാണ് പക്ഷേ ആരാ ആ ക്യാരക്ടർ ചെയ്യുന്നത് എനിക്ക് അറിയില്ല ഞാൻ ചോദിക്കാനും പോയില്ല അത്ര നോക്കാം എനിക്ക് പോലും അറിയുന്നത് ഞാൻ അന്വേഷിച്ചില്ല സീരിയസ്ലി എൻ്റെ ഡയറക്ടറിനെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ടോ ഇതുവരെ ഞാൻ ചോദിച്ചില്ല ആരാണ് പകരം ചെയ്യുന്നത് അത് അവരുടെ ലൈക്ക് ചാനലും പിന്നെ പ്രൊഡക്ഷനിലെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും റൈറ്ററും ഇവരൊക്കെയാണ് തീരുമാനിക്കുന്നത് സോ അവർ നല്ലൊരു ആർട്ടിസ്റ്റിനെ റീപ്ലേസ് ചെയ്യുമായിരിക്കും ബട്ട് സ്റ്റിൽ വിൽ ബി മിസ്സിങ് സബ്ദി ചേട്ടൻ എ ലോട്ട് ആൻഡ് സബ്ദി ചേട്ടൻ പോയതിന് ശേഷം ഇപ്പോൾ ഇതുവരെ ഷൂട്ട് തുടങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ നാളെ തുടങ്ങാൻ പോവാണ് ഭയങ്കര ഭാരം താങ്ക് യു അയ്യോ കുറേ കമൻസൊക്കെ മേളിലോട്ട് പോയായിരുന്നു എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ ഹായ് ചേച്ചി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആക്കിയില്ല ഹായ് താങ്ക് യു ബിജെപി ഹായ് ബിജു ഹായ് നസീം ഹായ് രജേഷ് ഹായ് എല്ലാം അശ്വിൻ അപ്പു മുഹമ്മദ് നിസാർ ഹായ് എല്ലാവർക്കും ഹായ് ശ്രുതി ഉമേഷ് ഹായ് സോണി ഹായ് നദിയ ഹായ്
ഞാൻ വേറെ ഫോൺ എടുത്തിട്ട് വായിക്കുന്നത്, ഇതാണ് എളുപ്പം ഇങ്ങനെ വായിക്കുന്നത്. ഓയ് അലിയ വേണ്ട, ചൈനീസ് ഭാഷ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബിഗ് ബോസ് ഷോയിൽ. എനിക്ക് ആക്ച്വലി ചൈനീസ് ഭാഷ ഒന്നും അറിയില്ല, പക്ഷെ ഐ നോ ഹൗ ടു ഇമിറ്റേറ്റ്. അത് ഞാൻ കുഞ്ഞില് ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ചൈനീസിൻ്റെ റിയൽ ആൾക്കാർ പറഞ്ഞ് ഇത് കേട്ട് കഴിഞ്ഞാൽ അവർ ഓടും, അവരൊക്കെ എന്നെ തല്ലും. പിന്നെ എന്താണ് ആരൊക്കെ പ്രസാദോ സുധീഷ് ഹായ്. എപ്പോഴും നെഗറ്റീവ് ക്യാരക്ടറാണ് അല്ലേ ചേച്ചി, എന്ത് ചെയ്യാണ്, എന്നെ നെഗറ്റീവായിട്ടേ ആൾക്കാരെ സ്വീകരിക്കുകയുള്ളൂ. സി ഞാൻ ആദ്യം മനസ്സിപ്പുത്തിരി നെഗറ്റീവായിട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഏഷ്യനെറ്റിൽ തന്നെ ഞാൻ ഒരു പോസിറ്റീവ് ക്യാരക്ടറായിട്ട് ഞാൻ ഒരു സീരിയൽ കൂടി ചെയ്തിരുന്നു. പക്ഷെ അത് ആരും ആർക്കും അത് അത്ര ഏറ്റില്ല, മെച്ചാൽ ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ആ ശരി, അപ്പോൾ പിന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാൻ. കാരണം നെഗറ്റീവ് ക്യാരക്ടർ ആകുമ്പോൾ എപ്പോഴും ഗ്ലിസറിൻ ഇടേണ്ട, പിന്നെ കുറേ വെറൈറ്റി എക്സ്പ്രഷൻസ് ഇടാം, കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാം. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണ് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാൻ. പിന്നെ എല്ലാവരും എനിക്ക് നെഗറ്റീവ് ക്യാരക്ടർ തരുന്നു, അതുകൊണ്ട് ചെയ്യുന്നു, ഇഷ്ടവുമാണ്, അതുകൊണ്ടാണ്, വേറെ ഒന്നാട്ടാ. എനിക്കറിയാം നിങ്ങളൊക്കെ മടുത്ത് കാണും അല്ലേ, എന്ത് ചെയ്യാനാ, ജീവിക്കണ്ടേ, കൊട്ടേഷൻ ഇതിൽ നിന്നൊക്കെയാണ് എനിക്ക് പൈസ തരുന്നത്. സീരിയലില് ഏത് ക്യാരക്ടർ വിളിച്ചാലും ആ ഇത് അടുത്ത കൊട്ടേഷൻ ആയിരിക്കും. താങ്ക് യു സഫീന, താങ്ക് യു. ആ കുറെ ഒക്കെ മിസ്സാവുന്നുണ്ട് കേട്ടോ, ഞാൻ എനിക്കറിയില്ല എന്ത് ചെയ്യാനാ. ഹായ് സുരിജ പ്രവീൺ, ഹായ് ശാലിനി, ഷിനി ഷിനി ദിലീപ്, ഓക്കെ ഹായ്. Other people are watching it. Okay. Anijos, hi. Okay. Priyanka Harishankar. Big Boss House Miss Chain on the Hanger writer. Big Boss House, Big Boss Family. Hanger writer Miss Chain on the. And yeah, the Angar to the experience, I was very lucky to experience that. Adhiyo ke nyan kore madichu pakshe. എനിക്ക് ഭയങ്കരമായിട്ടൊരു മിസ്സിങ് ആയിരുന്നു, ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ. പക്ഷെ ഭയങ്കരമായിട്ട് വീട്ടുകാർ ലൈക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും. അവരൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ, ഞാൻ കൊച്ചിൻ പോയാൽ കൊച്ചിനുള്ള ആൾക്കാരൊക്കെ കാണും, ട്രിവാൻഡ്രത്താണെങ്കിൽ ട്രിവാൻഡ്രമുള്ള ആൾക്കാരെ കാണും. അങ്ങനെ കിട്ടുന്ന സമയമൊക്കെ ഞാൻ അവരെ കാണാറുണ്ട്. നിങ്ങളൊക്കെ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോ ചിലപ്പം ഒക്കെ കാണുമല്ലോ ഇങ്ങനെ. അപ്പം ഞാൻ എല്ലാവരെയും പോയി കാണുന്നുണ്ട് കേട്ടോ, അങ്ങോട്ട് പോയി കാണാറുണ്ട്, ഇങ്ങോട്ടും വന്ന് കാണാറുണ്ട്, ഫാമിലി അല്ലേ. ഓക്കെ പ്രിൻസി വർക്കേഴ്സ് ഹായ്, സൂപ്പർ ആക്ടിങ്, താങ്ക് യു, താങ്ക് യു. അയ്യോ ഇത് മംഗ്ലീഷാണല്ലോ, നിങ്ങളുടെ മലയാളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ നിങ്ങൾ ഫസ്റ്റ് ആ മുടിയൻ ചേട്ടൻ്റെ കൂടെ ആങ്കറിങ് കാണാറുണ്ട്. അന്ന് എനിക്ക് ഒട്ടും മലയാളം അറിയത്തില്ലായിരുന്നു, എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആളായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ആ ഒരു വാശിക്ക് ഞാൻ പഠിച്ചില്ലേ മലയാളം. ദേവിക, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അഖിൽ അഖിൽ ഹായ്, ഹായ്, ഹലോ ഹലോ ഹലോ. സോനു സജി താങ്ക് യു. പക്ഷേ എപ്പോഴാണ് നെഗറ്റീവ് കറക്റ്റാണല്ലോ, ആ ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവ് ആണ് എല്ലാവർക്കും ഇഷ്ടം, അതുകൊണ്ട് നെഗറ്റീവ് ചെയ്യുന്നു. പിന്നെ എനിക്കിഷ്ടമാണ് കറയണ്ടല്ലോ ഗ്ലിസ്റ്റിൽ നിട്ടിട്ട് കറയിപ്പിച്ചാ പോലെ. വിഷമമില്ല അല്ലയാ, ഇല്ല നിങ്ങളൊക്കെ ഇല്ലേ. ഓക്കെ അരുൺ ഹായ്, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. സുജിത എല്ലാവർക്കും ഹലോ ഹലോ ഹലോ. ചിന്നു എസ് പിള്ളൈ, സുധാജൻ ഹായ്, ഹൗ ആർ യു. ഓക്കെ അയ്യോ അത് മലയാളത്തിൽ കാണുന്നത്, മലയാളമൊക്കെ എനിക്ക് വായിക്കാനറിയാം, പക്ഷേ കുറേ സമയമെടുക്കും, അപ്പോഴത്തേക്ക് ഈ ലൈവ് തീരും. പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, ചോദിക്കൂ പ്ലീസ്. ഈ ലൈവിൽ വന്ന് ഞാൻ എന്തൊക്കെ സംസാരിക്കും, കുറേ കളബള കളബള സംസാരിക്കേണ്ടി വരും എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞില്ല, ഓഡിയൻസ് തന്നെ ചോദിക്കും, അപ്പം മറുപടി കൊടുത്താൽ മതി. അപ്പം എന്തെങ്കിലും ചോദിക്കും, ഷോർട്ടായിട്ട് എന്തെങ്കിലും ചോദിക്കും. അമ്മക്കിളി കൂടെ സീരിയലിലെ ഹീറോ നായക അഭിനയിച്ച്, ആ അമ്മക്കിളിയിലാണ് പോസിറ്റീവായിട്ട് ഞാൻ ചെയ്തത്. യെസ് യു ആർ റൈറ്റ് ലിജു.
മിനി ജോർജ് സ്റ്റിൽ റിമെമ്പർ ഗ്ലോറി. ഇപ്പോഴും ആൾക്കാർ തന്നെ ഗ്ലോറി എന്ന പേരിൽ മാത്രമാണ് തിരിച്ചറിയുന്നത്. ആഫ്റ്റർ ബിഗ് ബോസ് ആണ് കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായി എൻ്റെ പേര് അർച്ചനയാണെന്ന്. പക്ഷെ നല്ലതല്ലേ രണ്ടുപേര്? എനിക്കിഷ്ടമാണ് ഗ്ലോറി എന്ന പേര്. ക്യാൻ യു സിംഗ് എ സോങ്? എന്നിട്ട് വേണം എല്ലാവരും ഓടാൻ ഇവിടുന്ന്. എന്തോ എനിക്ക് പാട്ടറിയില്ല. അയ്യോ, ആ ഇതൊരു ഡിന്നർ ടോക്കാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം സംസാരിക്കാനൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ ഷൂട്ടിംഗ് ലൈക്ക് പോയി. നിങ്ങളൊക്കെ കഴിച്ചോ? ഡിന്നറൊക്കെ കഴിച്ചോ? നേരത്തെ കഴിക്കണം, നല്ല ശീലമാണ്. സി ആ എന്നടുത്ത് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നു എങ്ങനെ അർച്ചന മെലിഞ്ഞു എന്ന്. ആ രഹസ്യം ഞാൻ പറയാം. ആക്ച്വലി രാത്രി ഫുഡ് ഞാൻ അവോയ്ഡ് ചെയ്തു. എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ 7 മണിക്ക് മുമ്പ് ഞാൻ കഴിക്കും. ഇതാണ് എൻ്റെ രഹസ്യം. ഓക്കെ, ആൻഡ് ഓക്കെ കുറേയൊക്കെ പോയി കേട്ടോ. ഹാ, ഞാനിപ്പോൾ കൊച്ചിൻ ലൊക്കേഷനിലാണ്. വേറെ ഒരു സീരിയൽ ഞാൻ ചെയ്യുന്നുണ്ട് വേറെ ചാനലിൽ. അതിൻ്റെ ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ. മനസ്സിൽ നിന്നും മാറുന്നില്ല. അയ്യോ, മാറില്ലേ. ഭയങ്കര സന്തോഷമല്ലേ ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും വലിയ നമുക്ക് പറയാം, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് വിന്നിങ് ആൻ അവാർഡ്. അതുപോലെയാണ് ഒരു ലൈക്ക് ആൾക്കാരുടെ മനസ്സിൽ നമ്മുടെ ക്യാരക്ടർ, ആദ്യം നമ്മൾ ഹിറ്റായ ക്യാരക്ടർ മനസ്സിൽ ലൈഫ് ലോങ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ്, കാരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എത്ര കഷ്ടപ്പെട്ട്. ആ സമയത്ത് അതിൻ്റെ വർത്ത് നമുക്ക് മനസ്സിലാവും. സോ ഒരിക്കലും മറക്കരുത് കേട്ടോ. കേട്ടല്ലോ. ആക്ച്വലി എനിക്ക് അറിയില്ല ആരാണ് നമ്മുടെ ഈ പാടത്തെ പൈങ്കിളി സീരിയലിൽ പകരമായിട്ട് വരുന്നത്, എനിക്കറിയില്ല. ഞാൻ ചോദിച്ചിട്ടില്ല, ജെന്വൻ ആയിട്ട് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല ആരോടും. ഇനി പോകുമ്പോൾ നമുക്ക് കാണാം. പിന്നെ ഓബ്വിയസ്ലി നമ്മുടെ സുധീഷ് ശങ്കർ സാർ ഡയറക്ടർ നല്ല കാസ്റ്റിംഗ് തന്നെ ആയിരിക്കും സെലക്ട് ചെയ്യാൻ പോകുന്നത്. സോ ജസ്റ്റ് വെയിറ്റ്. ആൻഡ് നമ്മുടെ ചെന്നുമൊക്കെ അവിടെ കറങ്ങി നടക്കുന്നുണ്ട്. ഓ, ഒരു ഗ്രൂപ്പുണ്ടല്ലോ, ഒരു സംഘമുണ്ടല്ലോ അവിടെ. അളിയാ അച്ഛനെ ചേച്ചി ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഹായ് വൈശാഖ്, സൂപ്പർ ക്യൂട്ട് അബ്ദുൾ, ഹായ്, താങ്ക്സ് സോനു ജോണി. ഓക്കെ, വൈറ്റ് ഡെവിൽ ആണല്ലേ. ആ പക്ഷെ കൊമ്പ്, ആ കൊമ്പ് ഇല്ല. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. വില്ലത്തി വിളിക്കോ, ഡെവിൽ വിളിക്കോ, ഗോസ്റ്റ് വിളിക്കോ, രാക്ഷസി വിളിക്കോ, അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നുമില്ല. അതൊക്കെ സ്റ്റാർട്ടിങ് ടൈമിൽ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഞാൻ പിന്നെ ആസ്വദിക്കാൻ തുടങ്ങി. കാരണം ആണല്ലോ, ഏതെങ്കിലും ഒരു സ്റ്റോറിയിൽ നിന്ന് വില്ലത്തി ഇല്ലെങ്കിൽ പിന്നെ എന്താ. ആൻഡ് പാടാത്ത പൈങ്കിളി ഞാൻ കാണാറുണ്ട്. താങ്ക് യു ഷിബ സതി, ഷിബ ഷിബ സതി, ഷിബ ഇത്ര വലിയ നിയമാണോ? അത് കണ്ടിന്യൂഷൻ ആയിരിക്കും. സുധീഷ് ഹായ്, ആശിഷ് കുമാർ ഹായ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. പ്രിയാങ്ക സന്ദീപ് ഹായ്. ആസ് എൻ ആക്ട്രസ് സാറ്റിസ്ഫൈഡ്? ഓബ്വിയസ്ലി നോട്ട് സാറ്റിസ്ഫൈഡ്, ഐ എം ഹാപ്പി. I'm really happy, yeah. Chinnu replied to Elias Tanilla. Inda Chinnu kanangalle nee manasilayilla kore unda vaikkan adondane. Call my name Chachu. Hi Chachu. Hello Shakir. Okay. Okay, okay. Ellarkku hi Lakshmi Sanal, hi Arya, hi. എന്തെങ്കിലും വേറെ ചോദ്യങ്ങൾ ചോദിക്കൂ. സിനോജ് ഹായ്, ശ്രീകുമാർ ഹായ്, പാർവതി ഹായ്. ഓക്കെ, സിംഗ് എ സോങ് വേണ്ട. ദേവിക ജാട്ട്നോ പാട്ട് പാടിയാൽ നിങ്ങൾ ഇപ്പം തന്നെ ഓഫ് ചെയ്ത് അങ്ങ് ഓടിക്കളയും. സത്യം, എനിക്ക്
എന്താണെന്ന് അറിയില്ല, എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര സിംഗറാണെന്ന്. എൻ്റെ ശബ്ദം ആക്ച്വലി ചീവീട് പോലെയാണ്, അത് ഞാൻ പണ്ടേ മുതൽ ഞാൻ പറയും, ഭയങ്കര ചീവീട് പോലെയാണ്. അപ്പോൾ ചീവീടിൻ്റെ ശബ്ദമാണെങ്കിൽ പാട്ട് പാടുന്നു, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ബാത്റൂം സിംഗർ പോലും അല്ല ഞാൻ, ട്രൈ ചെയ്യും. പാട്ടൊക്കെ പഠിച്ചിട്ട് എപ്പോഴെങ്കിലും ഞാൻ തരാം കേട്ടോ. ഷിനോഷ് താങ്ക് യു, ലവ് യു ടു. റിജ ഹായ്, ഉണ്ണി ഹായ്, അനുമോൾ ഹായ്, ശശീര, എന്തെങ്കിലും ചോദിക്കൂ, ചോദ്യങ്ങൾ ചോദിക്കൂ. എന്നും പാടാമെന്ന സോങ് പാടുമോ? എന്നും നിനക്കായി പാടാമെന്ന സോങ് ഞാൻ പാടി കഴിഞ്ഞാൽ നിങ്ങൾ ആ സോങ് പിന്നെ വരുത്തുവോ? അത് വേണ്ട. ഓക്കെ, എന്നെ മിസ് ചെയ്യുന്നില്ലേ അലയാ? അലിയ എന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ലൊക്കേഷനിൽ. അലയാ സൂപ്പർ ആക്ടിങ്. ജസീദ ഹായ്, ഹലോ സോന നായർ. ഹായ് സോന നായർ, സോന നായർ ചേച്ചിയാണോ? ഹായ്. എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാ ആർട്ടിസ്റ്റും. പഴയ മാനസപുത്രി ടീം. പക്ഷെ ഞാൻ ഈ മാനസപുത്രി ടീം എന്ന് വെച്ചാൽ നമ്മുടെ സുധീശങ്കർ ഡയറക്ടർ, പിന്നെ ദിനേശ് പല്ലത് നമ്മുടെ റൈറ്റർ, ഇവരൊക്കെ മാനസപുത്രിയിൽ ഡയറക്ടറും റൈറ്ററുമായിരുന്നു. സോ ഈ വർക്ക് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ് എനിക്ക് പാടാതെ വൈകിലിൽ. പിന്നെ നല്ല പ്രൊഡക്ഷനാണ്, മെരിലാൻഡ്, മുരുകൻ സാർ ആൻഡ് എല്ലാം ക്രൂ ഒക്കെ ഭയങ്കര പോസിറ്റീവാണ്. പിന്നെ ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ഫൺ. പിന്നെ ഒരു കാര്യമുണ്ട്, ഫണ്ണാണെങ്കിലും നമ്മൾ ഇപ്പോൾ ഏറ്റവും നമ്മളുടെ നല്ല നമ്മൾ എല്ലാവരോടും ഭയങ്കര ക്ലോസ് ആയിട്ട് നിന്ന ആളനെയാണ് നിങ്ങൾ നഷ്ടപ്പെട്ടത്. സോ അതിനി എങ്ങനെ ആയിരിക്കും ആ സെറ്റിൽ നമ്മൾ ഇനി അത് നേരിടാൻ പോകുന്നത് അറിയില്ല. നാളെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. സോ ലെറ്റ്സ് സീ. ഓക്കെ, ചോദ്യങ്ങൾ ചോദിക്കൂ, ചോദ്യങ്ങൾ ചോദിക്കൂ പ്ലീസ് പ്ലീസ്. എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും ഹായ്. സ്റ്റിൽ റിമെമ്പർ യുവർ പോസ്റ്റ് ബോക്സ്? ഓക്കെ. അയ്യോ, ഇപ്പോൾ ഞാൻ ലൊക്കേഷനിലാണ്, ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. ഒരു മണിക്കൂർ മാത്രം എനിക്ക് ഡയറക്ടർ സർ ടൈം തന്നു. അവരൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വേണ്ടിയിട്ട്. അനിത മോഹൻ, താങ്ക് യു. ഇല്ല പാടില്ല ഞാൻ. പ്ലീസ് പ്ലീസ് പ്ലീസ്. അർച്ചന സുരേഷ് ഹായ്. അർച്ചന, അർച്ചന ദേവക, അർച്ചന ഹായ്. ചേച്ചി ഒറിജിനൽ സ്ഥലം എവിടെയാണ്? ഒറിജിനൽ സ്ഥലം, ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ മധ്യപ്രദേശ്. ഇപ്പോൾ ഞാൻ പക്ക മലയാളി, കേരള. പോസിറ്റീവ് റോൾ, പോസിറ്റീവ് റോൾ ഞാൻ പറഞ്ഞില്ലേ? എനിക്ക് ഈ ഗ്ലിസറിൻ ഇട്ടിട്ട് കറയാൻ എനിക്ക് കോമഡി ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. കോമഡി ആണെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഏഷ്യാനെറ്റ് പ്ലസിൽ, ഫൈവ് സ്റ്റാർ തട്ടുകട. അത് ഫസ്റ്റ് ട്രയലായിരുന്നു എൻ്റെ കോമഡി. പക്ഷേ ഞാൻ ആ സീരിയൽ വിളിച്ചപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു കോമഡി ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ഏഷ്യനെറ്റിൻ്റെ ആൾക്കാരെല്ലാവരും പറഞ്ഞു, അർച്ചന അതിനകത്ത് അഭിനയിക്കേണ്ട ആവശ്യമില്ല, ജീവിച്ചാൽ മതി. പക്ഷെ ഞാൻ വാ തുറന്ന എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞാൽ ആ മണ്ടത്തരം വെച്ചിട്ടായിരിക്കും അത് ഒരു കോമഡി ആവുന്നത്. അപ്പം അത് അങ്ങനെ ആയി ആക്ച്വലി. അത് എനിക്ക് കോമഡി ചെയ്യാൻ ഇഷ്ടമാണ്, വില്ലത്തി ചെയ്യാൻ ഇഷ്ടമാണ്. പോസിറ്റീവ് ക്യാരക്ടേഴ്സ് എനിക്ക് ഗ്ലിസറിൻ ഇട്ടിട്ടും പേഴ്സണലി പേഴ്സണൽ ഇൻട്രസ്റ്റ് എനിക്ക് അത്ര ഇല്ല. താങ്ക് യു, താങ്ക് യു എല്ലാവർക്കും. ആ എൻ്റെ മാനസിക ഗ്ലോറി എനിക്ക് ഇഷ്ടമായിരുന്നു ചേച്ചി. താങ്ക് യു, എല്ലാവരും ഗ്ലോറി ആയിട്ടാണ്. അതെ, ഇപ്പോൾ അത് പാടാതെ ഭയങ്കര സ്വപ്നയാണ്. സ്വപ്നയും ഭയങ്കര ദുഷ്ടിയാണ്, അനന്യം സ്വപ്നയും എല്ലാം. പക്ഷെ എനിക്കിപ്പോൾ കൂട്ടാണ്, ഞാൻ ഈ ഒറ്റയ്ക്കല്ല. അപ്പോൾ എല്ലാവരുടെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും വെറുപ്പും പ്രേക്ഷകരുടെ എല്ലാം ചീത്തവിളിയും ഇപ്പോൾ ഷെയറിങ്ങിലാണ്. അതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. മറ്റത് ഒറ്റയ്ക്കല്ലേ ഞാൻ എല്ലാം ഏറ്റു വാങ്ങുന്നത്. ഓക്കെ ശരത്, ഐ എം അറ്റ് ലൊക്കേഷൻ നൗ, ലൊക്കേഷനിലാണ്. ഓക്കെ ഹായ് അഭിലാഷ്, ഹായ്
ठीक है विनोद, हाय अनुश्री, हाय सनी, सनी मैथ्यू, ओके हाय, कीर्ति कातुस, हाय सुचित, हाय हाय किटी लो चिन्नु एस पिल्ले के हाय ऐप को चिन्नु की कुर्तु मित्रन मित्रा हाय डॉक्टर सोना हैंडल हाय राजी पोजिशन हाय एल्लरुम हाय 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 ओके ಆಯ್ತು ಸೂಪರ್ ಕೀಪರ್ ಟ್ಯಾಲೆಂಟ್ಸ್ ವಿನ್ಸಿ ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ಅರ್ಚನಾ ಜಿ ಯೋರ್ ಬೈ ಬರ್ತ್ ನೇಚರ್ ಪ್ಲೇಸ್ ಎವಿಡೆಯ ಮಧ್ಯಪ್ರದೇಶ್ ಇಸ್ ಮೈ ಬರ್ತ್ ಪ್ಲೇಸ್ ಮಧ್ಯಪ್ರದೇಶ್ ನೀಮಚ್ ಚೇಚಿ ಮಲಯಾಮ್ ಎನಿಕ್ ಇಷ್ಟಮಾಯದಾ ಥ್ಯಾಂಕ್ ಯು ಕಷ್ಟಪಟ್ಟು ಪಡಿಚದಾ ಹಾ ಚೆನ್ನು ಇಪ್ಪ ಸಂತೋಷ ಆಯೋ വീട്ടിൽ വിശേഷങ്ങളാണോ വിശേഷം ആ വീട്ടിൽ എന്താണ് വിശേഷം വീട്ടിൽ വിശേഷം എല്ലാവർക്കും സുഖമായിരിക്കുന്നു യാ ഈ ഒരു സമയം അറിയാമല്ലോ ഭയങ്കര ശ്രദ്ധിച്ച് നമ്മൾ കെയർഫുള്ളായിട്ടിരിക്കുകയാണ് സോ ഞാനാണെങ്കിൽ എൻ്റെ ഫാമിലി അവർക്കൊന്നും എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ കുഴപ്പമില്ല പക്ഷെ അവർക്കൊന്നും സംഭവിക്കില്ലെന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഭയങ്കര കെയർഫുള്ളാണ് അതേപോലെ നിങ്ങളും കെയർഫുള്ളായിരിക്കണം ഞങ്ങളൊക്കെ മാസ്കൊക്കെ ഇതായി ഇപ്പോൾ ഈ ലൈവ് വന്നപ്പോൾ മാസ്ക് മാറ്റി പക്ഷേ നമ്മൾ ഷോർട്ടിന് ഷോർട്ട് ഇല്ലാത്ത സമയത്ത് ഫുൾ ടൈം മാസ്ക് ഇടുന്നു ഇന്ന് തന്നെ ഞാൻ ഇത്ര തവണ കൈ കഴുകി ഏകദേശം മോർ ദാൻ 20 times ഞാൻ കൈ കഴുകി മോർ ദാൻ 10 times ഞാൻ ഹാൻഡ് സാനിറ്റൈസ് ചെയ്തു എല്ലാം പോവും കേട്ടോ അത്രയ്ക്ക് ഭയങ്കര കെയർഫുള്ളാണ് ഞങ്ങൾ പക്ഷേ ഈ ഒരു സമയത്ത് എല്ലാവരും ഇതേപോലെ ഭയങ്കര കെയർഫുള്ളായിട്ട് ഇരിക്കണം പിന്നെ മാക്സിമം നമ്മൾ ഈ ഷൂട്ട് പറഞ്ഞാൽ നമ്മുടെ ജോലിയാണല്ലോ അതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അല്ലാത്ത സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാറില്ല വീട്ടിൽ തന്നെ നിൽക്കും അല്ലെങ്കിൽ വെച്ചാൽ ഞാൻ എവിടെയാണ് അവിടെ നിൽക്കും വലുതായിട്ടൊന്നും പുറത്തു പോയി പിന്നെ നമുക്ക് എന്തെങ്കിലും എനിക്ക് എപ്പോഴെങ്കിലും ഒരു തുമ്മൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൺസേൺ എൻ്റെ അടുത്ത് തൊട്ടടുത്ത് ഉള്ള ആൾക്കാർ അവർക്കൊന്നും സംഭവിക്കില്ലെന്ന ഒരു കൺസേണാണ് സോ എനിക്ക് തുമ്മൽ വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പെട്ടെന്ന് റൂമിനകത്ത് അടിച്ചു വയ്ക്കും ഞാൻ വീണ്ടും നോക്കും വീണ്ടും തുമ്മൽ വരുന്നുണ്ടോ ടെമ്പറേച്ചർ നോക്കും എല്ലാം ടെമ്പറേച്ചർ എല്ലാം ഓക്സിജൻ ലെവൽ എല്ലാം ചെക്ക് ചെയ്തിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ അത്രയ്ക്ക് പേടിയുണ്ട് പ്ലസ് ടെൻഷനും ഉണ്ട് കെയറും ഉണ്ട് അപ്പം എല്ലാവരും ഇതേപോലെ മെച്ചം ഇതേപോലെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല കെയർഫുള്ളായിട്ടിരിക്കുക കൂടുതൽ ഞാൻ സെറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് സെറ്റിൽ ആർട്ടിസ്റ്റൊക്കെ പക്ഷേ നമ്മൾ ഞാൻ കുറച്ച് ഗ്യാപ്പിട്ട് മാറി ഇങ്ങനെ ഇരിക്കും ഇപ്പോൾ ലൈവ് ആണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ നമുക്ക് വീഡിയോ കോളൊക്കെ ചെയ്യാം ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സെറ്റിലിരുന്ന് തന്നെ ഓരോരോ കോർണറിൽ പോയിട്ട് നമുക്ക് സൂം വഴി ഇങ്ങനെ സംസാരിച്ചാലോ നല്ല ഐഡിയ അല്ലേ ഷോ ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ സൂമും ഇനി വഴി ഭയങ്കര സേഫ് ആയിരിക്കും ഹായ് അജ്മൽ ഹനാ ഹായ് താങ്ക് യു എൻ്റെ മലയാളം എന്നെ ആൾക്കാർ എന്നെ കളിയാക്കി ഞാൻ അന്നിട്ട് വിട്ടില്ല ഞാൻ മലയാളത്തിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ സംസാരിച്ചത് കൊണ്ടാണ് എൻ്റെ മലയാളം ഇന്ന് എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് താങ്ക്സ് ടു മൈ സീരിയൽ പീപ്പിൾ ഓൾസോ കാരണം മനസ്സുപുത്രിയിലെ മനോജേട്ടൻ അവരൊക്കെ കുത്തിയിരുന്നാണ് എന്നെ മലയാളം പഠിപ്പിച്ചത് അപ്പോൾ അവരെ സമ്മതിക്കണം കേട്ടോ അവർക്ക് ഒരു അവാർഡ് കൊടുക്കണം ഓക്കെ അമ്മക്കിലി എല്ലാം പഴയ സീരിയലിലെ ആർട്ടിസ്റ്റ് എല്ലാവരുമായിട്ട് നമ്മൾ പണ്ടൊക്കെ പണ്ട് വെച്ചാൽ ബിഫോർ ലോക്ക്ഡൗൺ ഒക്കെ എന്തെങ്കിലും ഗാദറിങ് അസോസിയേഷൻ ഗാദറിങ് ഒക്കെ ആ സമയത്ത് കാണുമായിരുന്നു അവരോടും നല്ല കൂട്ടാണ് ഓക്കെ താങ്ക് യു എൻ്റെ ആക്ടിങ്ങിനെ കുറിച്ച് പറയുന്നു ഓക്കെ വേറെ ചേച്ചി ഞാൻ പ്രദീപ് ആണോ എനിക്കറിയില്ല ആരാണെന്ന് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയില്ല പാടത്തെ പൈങ്കിലിയിൽ നെക്സ്റ്റ് ആരാ വരുന്നത് പ്രദീപാണെങ്കിൽ പ്രദീപ് ആയിക്കോട്ടെ കാത്തിരുന്നാണ് ഞാൻ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ആ സസ്പെൻസ് ഞാൻ എടുത്തേനെ പക്ഷേ ഇതിൽ സസ്പെൻസൊന്നും ഇല്ല അത്രയും നമ്മൾ ആരാ റീപ്ലേസ് ആവുന്നത് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ
ഞാൻ എനിക്ക് പോലും അറിയില്ല. ശരാ സ്ലിം ബ്യൂട്ടി, സ്ലിം ബ്യൂട്ടിയോ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് സ്ലിം ബ്യൂട്ടി ആയത്. പട്ടിണിയാണ് പട്ടിണി. ഫിലിം ഞാൻ സീരിയൽ ആണ്, ഇപ്പോൾ പുതിയ സീരിയൽ നമ്മുടെ പാടാത്ത പൈങ്കിരി. ഫേവറേറ്റ് ഡാൻസ് ഓർ ആക്ടിങ്? അയ്യോ അത് വല്ലാതെ ഒരു ചോദ്യമായി പോയല്ലോ ജോസ്. കാരണം എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഡാൻസ് ബൈ ബർത്ത് കിട്ടിയ ഒരു ടാലൻ്റാണ്. ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷേ പാട്ട് കേട്ട് അമ്മ ഒക്കെ പറയുകയാണ് പാട്ട് ഇവിടെ നിന്ന് കേട്ട് അപ്പം ഇങ്ങനെ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു ഡാൻസ് എനിക്ക് ബൈ ബർത്ത് കിട്ടിയ ടാലൻ്റാണ്. ആക്ടിങ് എനിക്ക് അറിയത്തില്ലായിരുന്നു ആക്ടിങ് ഒരു ടാലൻ്റ് എൻ്റെ ഉള്ളിലുണ്ടെന്ന്. കാരണം ആദ്യത്തെ സീരിയലിൽ നിന്ന് എന്നെ ഔട്ടാക്കി, പറഞ്ഞു വിട്ടു ആക്ടിങ് അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട്. ഞാൻ റിജക്റ്റഡ് ആർട്ടിസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് സുധീഷ് ശങ്കർ സാറ് ശരി ഇല്ല നിന്ന് എന്തോ കണ്ടു. സുധീഷ് ശങ്കർ സാറും ഓഡിഷൻ സമയത്ത് എനിക്കാണെങ്കിൽ മലയാളം അത്ര അറിയില്ലല്ലോ, ഈ ഡയലോഗ് കേട്ട് എന്താ ചെയ്യേണ്ടത് ഒന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഒരു നല്ല ഡയറക്ടർക്ക് മനസ്സിലാവും ഒരാളുടെ ടാലൻറ്റ്. അത് അവരെങ്ങനെയാണ് അത് എനിക്കിപ്പോഴും എനിക്ക് മനസ്സിലായില്ല. അവർ പിന്നെ വിട്ടില്ല. മല്ലി സുധീഷ് ശങ്കർ സാർ എന്നെ നന്നായിട്ട് ട്രെയിൻ ചെയ്തെടുത്തു, നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ട്രിക്ക് മനസ്സിലായി. സ്റ്റാർട്ടിംഗ് ഒക്കെ ഈ ഡയലോഗ്സ് ഉണ്ടല്ലോ, സീരിയൽ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞാൽ നോർമൽ ഡയലോഗ്സ് ഒന്നുമല്ല, ഭയങ്കര കട്ടി മലയാളമാണ്. അപ്പോൾ ആ ഡയലോഗ്സ് ഒക്കെ എങ്ങനെ പറയും? അപ്പോൾ ഞാൻ ഈ മാനസപുത്രി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വലിയ വലിയ ഡയലോഗ്സ് കിട്ടിയപ്പോൾ നമ്മുടെ ദേവി ചേച്ചി ഇതിനകത്ത് എന്നെ ശബ്ദം തന്ന ചേച്ചി ഡബിങ് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നാണ് കേട്ടത്. കാരണം ഇവൾ എന്താ പറയുന്നത്, ലിപ്പിംഗ് പോലും ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, പ്രോംപ്റ്റിംഗ് ആദ്യം തരുമ്പോൾ ആ ലിപ്പിനെ ഞാൻ കോപ്പി ചെയ്യാൻ തുടങ്ങി. അതായത് ഞാൻ ഇപ്പോഴും ഞാൻ മലയാളം അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. പെർഫെക്റ്റ് എന്ന് വെച്ചാൽ അത്യാവശ്യം പറയും, പക്ഷെ കട്ടി വേർഡ്സ് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അത് വേറെ വേർഡായിട്ട് മാറും. പക്ഷേ ആ സമയത്ത് ഞാൻ അവിടെ അല്ലെങ്കിൽ ലിപ്പ് ഇങ്ങനെ 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 ഇതെല്ലാം ട്രിക്കാണ്, അങ്ങനെ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം കുഴപ്പമില്ല, ഇപ്പം ഞാൻ ലിപ്പിംഗ് നല്ല പോലെ ഇങ്ങനെ പിടിക്കും. പക്ഷെ ഞാൻ പറയുന്ന വേർഡ്സൊക്കെ ചില വേർഡ്സൊക്കെ മാറി, കോ സ്റ്റാർസൊക്കെ ഇപ്പോഴും ചിരിക്കാറുണ്ട്. ഇതാണ് എൻ്റെ അവസ്ഥ. ഓക്കെ കുറേ ഉണ്ടല്ലോ ദൈവമേ. അയ്യോ ഓക്കെ, ഹായ് എല്ലാവർക്കും, ഹായ് കേട്ടോ. ഞാൻ എല്ലാവരും എനിക്ക് നെഗറ്റീവ് റോൾ സൂപ്പർ ഓക്കെ. വേറെ എന്തെങ്കിലും ചോദ്യം ചോദിക്കൂ, ചോദ്യം ചോദിക്കൂ പ്ലീസ്. ആ ഉണ്ടതയോ, ഫുഡ് കഴിച്ചോ? ഇല്ല, ഞാൻ രാത്രി ഫുഡ് ഒഴിവാക്കിയല്ലോ. വെള്ളം കുടിക്കും, രാത്രി ഫുഡ് ഒഴിവാക്കി. പക്ഷെ ഇപ്പോൾ ഷൂട്ടിംഗ് ഉള്ള സമയത്ത് ഫുഡ് 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 പറയല്ലേ എനിക്ക് വിശക്കാൻ തുടങ്ങും. പിന്നെ ഞാൻ ചീറ്റ് മീൽ കഴിക്കും, പിന്നെ എൻ്റെ ഡയറ്റ് മാറും. വേണ്ട ചേച്ചി, എല്ലാവർക്കും ഹായ് കേട്ടോ. വിചിത്ര, ഐ ലവ് യുവർ ബിഗ് ബോസ് കുക്കിംഗ്. ബിഗ് ബോസ് കുക്കിംഗ്? വാട്ട് വാസ് ദാറ്റ്? അജ്മൽ ഓബിയസ്ലി. You speak Nepali language? I have many friends from Nepal. I don't speak Nepali language. എൻ്റെ അമ്മ ആണ് നേപ്പാലി ലാംഗ്വേജ് സംസാരിക്കുന്നത്. എനിക്ക് കുറച്ച് കുറച്ച് മനസ്സിലാവും. നമ്മൾ കോമൺ ലാംഗ്വേജ് വീട്ടിൽ ഹിന്ദിയാണ്, ഹിന്ദിയാണ് ഞങ്ങൾ വീട്ടിൽ സംസാരിക്കുന്നത് ഇപ്പോഴും. അങ്ങനെ ആ ക്യാരക്ടർ അടിച്ച് പൊളിച്ച് ജമീലബ്സ്. യാ താങ്ക് യു. എല്ലാം നെഗറ്റീവ് ക്യാരക്ടേഴ്സ് അടിച്ച് പൊളിക്കും. ഇഷ്ടമാണ്, പക്ഷെ എന്താണെന്നറിയോ, ഈ ക്യാരക്ടറൊക്കെ ചെയ്ത് കഴിയുമ്പോഴേ ആൾക്കാർക്ക് പേടിയാണ് കേട്ടോ, ഭയങ്കര പേടിയാണ് എന്നെ. പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കുഞ്ഞിന് ഫുഡ് കൊടുക്കുമ്പോൾ ആരൊക്കെ പറഞ്ഞു, ആ കുഞ്ഞിന് ഫുഡ് കൊടുക്കുമ്പോൾ അതേ ഇപ്പോൾ ഗ്ലോറി വരുമെന്ന് പറയുമ്പോഴാണ് ഫുഡ് കഴിക്കുന്നത്. ആ അവസ്ഥയൊക്കെ ആ അലിയ ക്യൂട്ട് ഡെവിൽ അലിയെന്ന് വിളിച്ചോ.
Hi, Shafi. Hi. എന്താണെന്ന് അയ്യോ കുറെ ചോദ്യമുണ്ടോ? വീട്ടിലെല്ലാവർക്കും സുഖമാണ്, വീട്ടിലെല്ലാവർക്കും സുഖമാണ് സാറിനെ കേട്ടോ. താങ്ക് യു. എൻ്റെ ടൈം ലിമിറ്റ് ദാണ്ട് ഇവിടെ കറങ്ങാൻ തുടങ്ങി. മീറ്റിംഗ് ആണ്, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ. ഒരു മണിക്കൂർ ടൈം ചോദിച്ചിട്ടുണ്ട് ഞാൻ. ഒരു മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യാം. സന്തോഷിക്കും. അമ്മയുടെ എൻ്റെ അന്വേഷണം പറയണം. മുച്ചു പറയാം. വയ്യോ, മലയാളം ഇസ് നോട്ട് പെർഫെക്റ്റ് ബിക്കോസ് ഞാൻ മലയാളം പഠിച്ചതാണ്. ഇപ്പോൾ അനീഷ് പഠിച്ചത് ഞാൻ കേരളത്തിൽ വന്നതിന് ശേഷമാണ്. സംസാരിച്ച് മലയാളം പഠിച്ചു. അതുകൊണ്ട് പിന്നെ ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഞങ്ങളൊക്കെ സംസാരിക്കുന്നത് ഹിന്ദിയാണ്. കോമൺ ലാംഗ്വേജ് ഹിന്ദിയാണ്. സോ അതുകൊണ്ടാണ് എൻ്റെ മലയാളം ഇപ്പോഴും. പക്ഷെ കുറെ ബെറ്ററായെന്നേ, ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തുകൂടെ. എന്തോ അത് അപ്രീഷിയേറ്റ് ചെയ്താലല്ലേ നമുക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി നന്നാക്കാൻ പറ്റും. ഹായ് സന്തോഷ്, ഹായ് അബ്ദുൾ. എല്ലാവർക്കും സുഖമായിരിക്കണം. ഇതിനൊക്കെ സുഖമാണ്. ഷൂട്ടിംഗ് നോക്കാനുണ്ടോ? ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. സുഖമാണ് ബിനീഷ്. ഓക്കെ, അനുരൂപ്. പാടാത്ത ബാങ്കിലിൻ്റെ ഷൂട്ടിംഗ് ഫ്രാൻഡത്താണ്. ഞാനിപ്പോൾ കൊച്ചിയിലാണ്. ഹായ് വിനിത, ഹായ്. ഹലോ ശ്രീകുമാർ, ഹായ്. ആർ യു ഹാപ്പി വിത്ത് നെഗറ്റീവ് റോൾസ്? അഭിലാഷ്, ഒബ്വിയസ്ലി ഐ ലവ് ഡൂയിങ് നെഗറ്റീവ് ക്യാരക്ടേഴ്സ്. ഐ ആം വെരി മച്ച് ഹാപ്പി. മലയാളം ദൈവമേ, മലയാളം എന്തൊക്കെയോ ഉണ്ട്. എനിക്കത് വായിച്ചില്ല. അനിയൻ്റെ സിസ്റ്റർ ഫിലിം ആക്ട്രസ് ആണെന്ന് പറയുന്നു. പിന്നെ എൻ്റെ ചേച്ചി ആണ്. എൻ്റെ ചേച്ചി കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, വിശേഷം ചോദിച്ചു. ഷൂട്ടിംഗ് ഒക്കെ നന്നായി പോകുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ നമ്മൾ നല്ല പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ട് നല്ല സാനിറ്റൈസ് ചെയ്ത് ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട്. ശരണ്യ വേണ്ട, ചൈനീസ് ലാംഗ്വേജ് അല്ല അത് ശരണ്യ. ഇപ്പോസ് ഞാൻ ഉണ്ടാക്കിയ ഒരു ലാംഗ്വേജാണ്. നെഗറ്റീവ് ചെയ്തു നോക്കി. ചേച്ചിക്ക് സുഖമാണ് സിസ്റ്റർ. ഓക്കെ അഭി, ഓ ടെൽ ഹായ് ടു യുവർ സിസ്റ്റർ അർച്ചന. ഹായ്. ഓക്കെ, കുറേ ഉണ്ടല്ലോ. കണ്ടിട്ട് കാണാതെ. സ്നേഹ ജിത്തി, എൻ്റെ മെസ്സേജ് മലയാളമാണ്. കുറച്ച് സമയം തരുന്നേ. അയ്യോ, മെസ്സേജ് കണ്ടിട്ട് കാണാതെ പോലെ എനിക്ക് കാണാനല്ലോ പറ്റിയത്. അയ്യോ, അങ്ങനെയൊന്നുമില്ല സ്നേഹ. കുറേ മെസ്സേജസ് ഇങ്ങനെ ഉണ്ട്. അതോ സോറി, എൻ്റെ അമ്മ വിളിച്ചു. അമ്മയ്ക്ക് അറിയില്ല. മമ്മി ഫോൺ മേ കറി ഹൂ അബി കോൾ മത് കരോ. ഐ തിങ്ക് ഷീ ഈസ് വാച്ചിങ്. അയ്യോ, ഞാൻ പക്ഷെ വീട്ടിൽ പറഞ്ഞില്ല, മറന്നുപോയി പറഞ്ഞില്ല. അയ്യോ, അതുകൊണ്ടായിരിക്കും വിളിച്ചത് കേട്ടാ. ഓക്കെ, ചേച്ചിക്ക് സുഖമാണ്. ചേച്ചിയുടെ മലയാളം സൂപ്പറാണ്. അഞ്ജു, താങ്ക് യു. How is your family, Gauri? My family is fine. That's good. Chechi, Abhinay, very nice. Thank you, Bindu. See your location in Evidea. I am in the location in Kochi. There is a new film. There is a serial. Padatha Paingili. Asianet, 8:30. Gauri, thank you. Serial, cinema, ishtam. I have two ishtam. സീരിയലാണ് ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എനിക്ക് സീരിയലാണോ സീരിയൽ സിനിമയാണോ എന്ന് പറഞ്ഞാൽ, ബിക്കോസ് ഞാൻ സീരിയൽ കൂടുതൽ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് സീരിയൽ ഇഷ്ടമാണ്. പ്രിയ, ഹായ്, താങ്ക് യു. ആദിക, ഓക്കെ. പബ്ജി കളിക്കാറുണ്ടോ? ഇല്ല ഗോകുൽ, പബ്ജി എനിക്കിഷ്ടമല്ല. ഞാൻ ലൂഡോ കളിക്കാറുണ്ട് കേട്ടോ. പബ്ജി കളിക്കാറില്ല, ലൂഡോ കളിക്കും. പബ്ജിയിലൊക്കെ ഈ ഗൺ എടുത്തിട്ട് വെടി വെച്ചിട്ട് ഉഫ്, എന്തൊക്കെയാണ് ഈ ഭയങ്കര. എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ വീട്ടിലും
എൻ്റെ ചേച്ചിയുടെ മക്കളൊക്കെ കളിക്കുന്ന കാണുമ്പോൾ പിന്നെ എനിക്ക് അത് കളിക്കാനേ പറ്റില്ല, കാരണം അവർ ഭയങ്കര എക്സ്പേർട്ടാണ്. ലുഡോ തന്നെ, ലുഡോയിൽ ഞാൻ ഇതുവരെ ഇത്ര കളിച്ചിട്ട് ഇതുവരെ എക്സ്പേർട്ടായില്ല. അത് എല്ലാം മൈൻഡിൻ്റെ ആണ്. ചില സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആണെങ്കിൽ ലുഡോയിൽ പിന്നെ എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. അയ്യോ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ടാരും ലുഡോ ഫ്രണ്ടാണ് എൻ്റെ ദീപൻ, പക്ഷെ ദീപൻ കാണുന്നില്ല, അല്ലെങ്കിൽ അവൻ ഇപ്പം കമൻ്റ് ഇട്ടേനെ. ഈ ദീപനോട് ഞാൻ പറഞ്ഞില്ല ഞാൻ ലൈവ് വരുന്ന കാര്യം. നന്നായി ചോദിച്ചു മടുത്തു. എന്താ ശാന്ത്, എന്ത് ചോദിച്ചു മടുത്തു? കുറേ ഉണ്ട്, ഇതണ്ട് നിന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ട്. എന്താണ് ചോദ്യം? ടിവിയുടെ ശബ്ദം ഇഷ്ടമാണ്. അയ്യോ, താങ്ക് യു, ഇഷ്ടമാണത്. താങ്ക് യു. ഓക്കെ ജോമോൻ, നിങ്ങളുടെ ഫസ്റ്റ് ആക്ടിങ് അറിയുമോ? ഫസ്റ്റ് ആക്ടിങ് വീഡിയോ ആക്ച്വലി ഐ ഡോണ്ട് നോ. ആക്ടിങ് പോലത്തെ പോലെ ഞാൻ ആൽബംസ് ചെയ്തിട്ടുണ്ട്, കുറേ ആൽബംസ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ എനിക്ക് ആക്ടിങ് വീഡിയോ എനിക്കറിയില്ല. വത്സ ലോഡി മെറീന സ്വപ്ന സൂപ്പർ ക്യാരക്ടർ. ആ ഹാ, അതെ, മെറീന, ഡോക്ടർ മെറീന. ഭയങ്കര നല്ലല്ലേ ക്യാരക്ടർ വെച്ചിട്ട് നമ്മളെ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ നല്ലതാണ്. കുത്തുള്ളി കുമാർ എന്നെ ഫേമസ് ആക്കണമെന്ന് നെയിം പറയണോ? ഫേമസ് ആക്കാൻ നെയിം പറയാനോ? ഹുൽട്ടുൽ കുമാർ ഡിഫറെൻറ്റ് നെയിം ആണ് കേട്ടോ. ഹായ് ആ ഫേമസ്, ഹായ് കേട്ടോ. ഓക്കെ, ഞാൻ അയ്യോ ചിലതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ലിജോ എന്താ എഴുതി? ഓക്കെ, വേറെ 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 ചേച്ചി ചേരും. താങ്ക് യു. ഓക്കെ, ഹായ് ചേച്ചി. ഓക്കെ, എന്താണ്? ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ? ഇഷ്ടമല്ല. ഓക്കെ ശ്രീ, ചേച്ചി നെഗറ്റീവ് കമൻറ്റ് വന്നിട്ട് ആ എന്താ എനിക്ക് മനസ്സിലായില്ല. കൺമണിയുടെ റിയൽ നെയിം മനീഷ. ഐ ഹോപ്പ് ഈ മനീഷ കാണുമ്പോൾ എന്നെ വഴുതു പറയുന്നുണ്ട്. കാണു, കുറേ പേരുണ്ട്. ഞാൻ പേര് ഓർത്ത് വയ്ക്കാൻ ഭയങ്കര ബാഡാണ്, വെരി ബാഡ് ഇൻ ദാറ്റ്. പക്ഷെ മനീഷ ആണ് പേര്. യെസ്, ഇനി നോക്കിയൊക്കെ നാളെ ലൊക്കേഷൻ പോകുമ്പോൾ എല്ലാവരും അവരവരുടെ പേര് ചോദിച്ച് എന്നെ മൂഷിപ്പിക്കും. ഉറപ്പാണ്, എന്നെ പണിത്തരും. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, ബാലകൃഷ്ണ ശക്തി, ഹായ്. ഓക്കെ, വേറെ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കൂ. ഫൈവ് സ്റ്റാർ തട്ടുകടയിൽ സ്വന്തമായി ഡബ് ചെയ്തതല്ലേ? യെസ്, ഫൈവ് സ്റ്റാർ തട്ടുകടയിലാണ് എൻ്റെ ഓൺ വോയിസ്. അത് ഡബ് ചെയ്ത പാട് എനിക്കറിയാം. പക്ഷെ അത് ഡബിങ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ കുറച്ചുകൂടി മലയാളം ഉണ്ട്, ബെറ്റർ ആയി കേട്ടോ. ക്യാരക്ടർ സൂപ്പർ, താങ്ക് യു ജിഷ്ണു. ഓക്കെ, ലുക്കാണല്ലോ. ഓക്കെ, ഹായ് ശില്പ, ഹായ് സുചിത്ര, ശിബി ജോൺ, ഹായ്, ഹായ് തരുമോ, വിവേക്, ഹായ്. ഗ്ലിസറിൻ ഇല്ലാതെ കറഞ്ഞിട്ടുണ്ടെന്നോ? അല്ലേ, അതല്ലേ എഴുതിയിരിക്കുന്നത്? ആ കറഞ്ഞിട്ടുണ്ട്, ഗ്ലിസറിൻ ഇല്ലാതെ. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് കറക്കറിഞ്ഞത് മാനസപുത്രിയുടെ ക്ലൈമാക്സ് എടുത്ത സമയത്താണ്. ആ ക്ലൈമാക്സ് എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണലായി, കാരണം എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റ്, ഭയങ്കര അറ്റാച്ച്മെൻറ്റ് എല്ലാവരോടും. അപ്പോൾ ഭയങ്കര ഒരു പിരിയുമ്പോഴുള്ള ആ വിഷമം കാരണം ക്ലൈമാക്സ് സീനിൽ ഒട്ടും ഗ്ലിസറിൻ യൂസ് ചെയ്യേണ്ടി വന്നില്ല, അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരുമായിരുന്നു. ഷഫീഖ്, ഹായ്, താങ്ക് യു. ഓക്കെ, മെറീന സ്വപ്ന സൂപ്പർ ക്യാരക്ടർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. വേറെ എന്തെങ്കിലും വേറെ ചോദ്യങ്ങൾ ചോദിക്കൂ, വേഗം ചോദിക്കൂ. ദേ അവിടെ നിന്ന് ഡയറക്ടർ എന്നെ വിളിക്കാൻ തുടങ്ങി. കേരളത്തിലെ വീട് എവിടെയാ? കേരളത്തിലെ വീട് ട്രാൻസാണ്. ആതിര, ഹായ്. സുചിത്ര വീടുകൾ പാടാത്തത് പാടാത്തപ്പെങ്കിൽ ഭയങ്കര കളർഫുൾ സീരിയലല്ലേ?
കളർഫുള്ളാണ്, ഒരു 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 ഡിഫറെൻറ്റ് ടൈപ്പ് ഒരു സീരിയലാണ്. കോമഡിയും ഉണ്ട് അല്ലേ? ലിസി രാജൻ സന ഫ്രണ്ട് ആണോ? ആണ്. സംശയമുണ്ടോ? ചേച്ചി ഷൂട്ടിംഗ് ഒന്നും ഇല്ലേ? ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഉദയ്. ശ്രുതി ക്യാരക്ടർ ഓക്കെ ഓക്കെ. സുഖമാണോ ശിവ? യെസ്, സുഖമാണ് 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 സുഖമാണ്. എല്ലാവർക്കും സുഖമാണ്. ഇപ്പോൾ എവിടെ? ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഉദയ്. ഓക്കെ. വേറെ ചോദ്യങ്ങൾ 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 ബി ബി ടൂവിൽ വന്നതിന് ശേഷം ഒരുപാട് ഇഷ്ടം. ബി ബി ടൂവിലോ? ബി ബി വണ്ണിലായിരുന്നു ഞാൻ. ടൂവിലല്ല കൺമണി. എന്തൊക്കെ ഒരു ഹായ് പറയാമോ? ഹായ് ശരണ്യ നാരായൺ, ഹായ്. ഓക്കെ, എല്ലാവർക്കും ഹായ്. ആ പഞ്ചമി ഹായ്, സതീഷ്, ശശികുമാർ ഹായ്, സ്മിത ഹായ്, മുജീബ് ഹായ്. ഇതൊക്കെ പേര് പറയാതാല്. ലയന ഹായ്, പ്രിയപ്രസാദ് ഹായ്. ഫുഡ് കഴിച്ചു? ബിന കഴിച്ചോ? അല്ല, നൈറ്റ് ഫുഡ് ഇല്ല. ഫുഡ് ഫുഡ് പറഞ്ഞ് തന്നെ വിഷം. സത്യം ഇപ്പോൾ വിഷക്കാൻ തുടങ്ങി. ആ ഡിന്നർ ചാറ്റാണല്ലേ. ചാജി ഹായ്, താങ്ക് യു ബീന. ഓക്കെ, വേറെ സീരിയലുണ്ട്. പരസ്യം കാണിക്കുന്നു ആണോ? എല്ലാവരും കാണണം പാടത്തെ ഭയങ്കര സീരിയല്. പുതിയ സീരിയലാണ്. ഇതിനകത്ത് സൂരജും മനീഷയും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് യാ, നിങ്ങളെല്ലാവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും നമ്മളെല്ലാ ടീമിൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ എപ്പോഴും. ആ പിന്നെ എന്തായി? എനിക്ക് തിരിച്ചു പോയിട്ട് ഒരു സീൻ അഭിനയിക്കാനുണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ സോറി കേട്ടോ. ഓക്കെ, ക്ലാഷ് ആയി പോയതാണ്. ഞാൻ ഇന്ന് എന്നെ ഫ്രീ ആക്കിയതായിരുന്നു, പക്ഷെ ഇവർക്ക് എപ്പിസോഡ് എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ. ശുചു ഹായ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഷൂട്ടിംഗ് യെസ് പറഞ്ഞു. പക്ഷെ അത് നമ്മുടെ ഈ ലൈവുമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. ഞാൻ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കൂ ദേവിക. ഇനി ലൈവ് വരുമോ? ഞാൻ ലൈവ് ആക്ച്വലി, എനിക്ക് ഈ ലൈവ് എന്തെങ്കിലും ഒരു കാരണം വേണം വരാൻ വേണ്ടിയിട്ട്. അല്ലാതെ എനിക്ക് ചുമ്മാ ലൈവ് വരാൻ എനിക്ക് അതാണ്, അല്ലെങ്കിൽ ഒരു കാരണം വേണം എനിക്ക് ലൈവ് വരുന്നെങ്കിൽ. ശിബി ലൊക്കേഷനിലാണ് കൊച്ചിൻ. പിന്നെ വേറെ ചോദ്യം, വേറെ ചോദ്യം. ശരണ്യ, മലയാളം മതി? മലയാളം മതി എന്നോ? അങ്ങനെ പറയരുത്, നിങ്ങളൊക്കെ മലയാളിയല്ലേ. മലയാളം മതി എന്ന് പറയരുത്, ഇംഗ്ലീഷ് മതി എന്ന് ചിലപ്പോൾ പറയരുത്. മതി മതി ഇംഗ്ലീഷ് അടിച്ചതെന്ന് പറയും. റോബിൻ പോൾ ഹായ്, താങ്ക് യു. കെ പത്മനാഭൻ ഹായ്, ഹലോ, താങ്ക് യു, താങ്ക് യു. എല്ലാവർക്കും ശ്രീരാജ് ഹായ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ചോദ്യങ്ങൾ ചോദിക്കൂ, ചോദ്യങ്ങൾ ചോദിക്കൂ. തമിഴ്നാട്ടിലാണ് വീട്? ആടെ ചേച്ചിയുടെ എൻ്റെ വീടോ? തമിഴ്നാട്ടിലോ? തമിഴ്നാട്ടിലല്ല, ട്രിവാൻഡ്രത്താണ്. ഇനീഷ് ഹായ്, സുനിൽ ഹായ്, ശ്രീജിഷ് ഹായ്. പ്രിയയ്ക്ക് ഹാപ്പി ആയോ? സുഖമാണ്. ഓക്കെ ഓക്കെ, ചോദ്യങ്ങൾ. ഞാൻ ചോദ്യത്തിലേക്ക്, മലയാളം വായിക്കാൻ അറിയാമോ? കണ്ട, മലയാളം വായിച്ചല്ലോ. വായിക്കാനൊക്കെ അറിയാം, പക്ഷേ ചില മംഗ്ലീഷ് വേർഡ്സ് ഇല്ലേ, അത് ലൈക്ക് ഇംഗ്ലീഷ് വേർഡിന് മലയാളത്തിൽ എഴുതുമ്പോൾ അത് വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എനിക്ക്. പക്ഷെ ഒരു പ്രാവശ്യം വായിച്ചു തന്നാൽ കുഴപ്പമില്ല. പിന്നെ കുറച്ച് കുറച്ച് ലേറ്റാണ് ഞാൻ വായിച്ചു വരുമ്പോൾ, കുറച്ച് ഡിലേ ആവും. അമ്മു ശാന്തു ഹായ്, ശിവ ഹായ്. ഓക്കെ, എല്ലാവർക്കും ഹായ്, ഹായ് ഹായ്. ശ്രീരാജ് ഹായ്, ശുജു ഹായ്, അൽബീന ഹായ്. കുറേ ഉണ്ടല്ലേ, ഞാൻ മേലോട്ട് പോട്ടെ. ധന്യ ഹായ്. ഇപ്പോൾ ഒരു ഡാൻസ് കളിക്കാം. ഇത് എന്തുവാ അല്ലയ? വേണ്ട വേണ്ട, കട്ടാണെന്ന് പറയും ആൾക്കാർ. ഞാനിപ്പോൾ ഡാൻസ് കളിച്ചാൽ ഓക്കെ എന്ന് വരുന്ന. ഓക്കെ, ഫോണിൽ കവർ മാറ്റി.
ആ ശരിയാ പറഞ്ഞത് വിവേക്. ഫോണിന്റെ കവർ പട്ടി കടിച്ച പോലെ തന്നെ എന്റെ ഫോണൊക്കെ അങ്ങനെയാണ്. ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്ന ഫോണിന്റെ ഡിസ്പ്ലേ കണ്ടിട്ട് എന്റെ ഡയറക്ടർ സാർ ഒരു ഫോണിന്റെ ഷോട്ട് വെച്ചായിരുന്നു. എന്തുവാ ഫോണാണോ എന്തുവാ ഇത്? കാരണം ദിവസത്തിൽ ഒരു രണ്ട് പ്രാവശ്യം മിനിമം എന്റെ കയ്യിൽ നിന്ന് ഫോൺ വീഴും. അപ്പൊ അതിന്റെ അവസ്ഥ ഇങ്ങനെയാവും. എങ്ങനെയാവും? പട്ടിയൊന്നും കടിച്ചതല്ല, എൻ്റെ പട്ടികൾ പാവമാണ്. എൻ്റെ പട്ടികൾ കടിച്ചിട്ടല്ല, ഞാൻ തന്നെ കടിച്ചിട്ടായിരിക്കും. ഓക്കെ ശിജി വിനോദ് പാടുന്നെങ്കിൽ എങ്ങനെ ഇത്രയും പാവം കൺമണി ഒത്തിരി കഷ്ടപ്പെടുത്താനല്ലോ. സി കൺമണിയെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ എന്നെ ആ സീരിയൽ കാസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെടുത്തിയല്ലേ പറ്റുള്ളൂ. നെഗറ്റീവ് ക്യാരക്ടേഴ്സൊക്കെ ആവുമ്പോൾ അങ്ങനെയാണ്. സാരമില്ല, കഷ്ടപ്പെടുത്താൻ എനിക്കിഷ്ടമാണ് കേട്ടോ എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ ആക്ടിങ് അറിയാമോ? ഓക്കെ ഓക്കെ. ഹായ് ബോബി പ്രിൻസ്, ഹായ് ഹലോ. പാടാതെ പൈങ്കിളി എന്ന സീരിയൽ കാണാറുണ്ട്. താങ്ക് യു. നിങ്ങൾ എല്ലാവരും പാടാതെ പൈങ്കിളി സീരിയൽ കാണണം. നല്ല നല്ല സീൻസ്, നല്ല രസകരമായിട്ടുള്ള സീൻസ് ഇനി വരാൻ പോവാണ്. സ്റ്റോറിയിൽ ട്വിസ്റ്റും എല്ലാം. താങ്ക് യു അബി, താങ്ക് യു. ഇത്രയും വായിക്കാൻ ഒരു 15 മിനിറ്റെങ്കിലും ഉണ്ടാകും. അലിയാ ടാസ്ക് തരല്ലേ അലിയാ, ഞാൻ കഷ്ടപ്പെട്ട് വായിക്കാണ്. എനിക്ക് ഞാൻ വെള്ളം കുടിക്കാൻ, ഇപ്പോൾ വെള്ളം കുടിക്കും. പഴയ നെഗറ്റീവ് റോൾ സൂപ്പർ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു ശരി, എല്ലാവർക്കും താങ്ക് യു. അർച്ചന സൂപ്പർ ആക്കും, ഏത് ദിവസം ഭംഗിയായി ചെയ്യും. താങ്ക് യു ഉറഞ്ജൻ, താങ്ക് യു. നെഗറ്റീവ് ക്യാരക്ടേഴ്സൊക്കെ ഹായ്. രാഹുൽ അനിഷ ഹായ്, എല്ലാവർക്കും ഹായ്. ശരി, താങ്ക് യു. എന്താ സ്വന്തം പറയാൻ? മലയാളം ഞാൻ കഷ്ടപ്പെടുകയാണ് ചേച്ചി. കളി കളി ഇത് കളിയാക്കുന്ന എന്നെ സെറ്റിൽ ആൾക്കാർ ഒത്തിരി വേഷം തോന്നുന്നുണ്ടോ? അതാണോ നിങ്ങൾ വിജയം ലക്കി? ഇനി നല്ല വേഷം കിട്ടട്ടെ. അയ്യോ നല്ല വേഷങ്ങൾ കിട്ടുന്നുണ്ടല്ലോ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് കിട്ടുന്ന വേഷങ്ങളെല്ലാം ഇനി എൻ്റെ മൊബൈൽ പട്ടി കടി കടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കോൺഷ്യസ് ആയി. കവർ മാറ്റുന്നു, കവർ മാറ്റിയാൽ എൻ്റെ മൊബൈൽ പൊട്ടി പോകും പെട്ടെന്ന്. അപ്പോൾ ദിവ്യ താങ്ക് യു. കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി, മലയാളത്തിൽ ഇങ്ങനെ എഴുതിയാലോ. രേഷ്മ താങ്ക് യു, രഞ്ജന താങ്ക് യു, അയ്യോ വിജയ് താങ്ക് യു, സുന്ദരിയാണോ താങ്ക് യു വിജയ്. എത്ര ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് അഞ്ജന? ഞാൻ സിനിമ അല്ല, ഞാൻ കൂടുതൽ സീരിയലാണ് ചെയ്തിട്ടില്ല. ശരണ്യ ഞാൻ ചൈനീസ് പറയൂല. രജിത ഹായ്, താങ്ക് യു. ദേവു ചൈനീസ്, ചൈനീസ് അല്ല അത്. പിന്നെ ഇനി നമുക്ക് ചൈന പറയാനും പാടില്ല, ആൾക്കാർ എന്നെ ഇട്ടിടിക്കും. ഹലോ ഷിയാസിനെ കാണാറുണ്ട്, വിളിക്കാറുണ്ട്. ഷിയാസിനെ കാണാറുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് കണ്ടത് ആ എൻ്റെ ഹൗസ് വാമിംഗ് വന്നു. പിന്നെ ഞാൻ കുളിക്കേണ്ട ഹൗസ് വാമിങ്ങിൻ്റെ അന്നല്ല, പിറ്റേ ദിവസം പോയി. അങ്ങനെ കാണാറുണ്ട്, ലുലു മോളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഫോണിൽ സംസാരിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. പുള്ളിക്കാരൻ്റെ എന്തെങ്കിലും പോസ്റ്റ് ആണെങ്കിൽ അയക്കും. ഓക്കെ, എല്ലാ ചോദ്യങ്ങൾ ചോദിക്കൂ പ്ലീസ്. അർച്ചന ചേച്ചിക്ക് സുഖമാണ്? പുതിയ സീരിയൽ സുഖമാണ്. പുതിയ സീരിയൽ നമ്മുടെ പാടാതെ പൈങ്കിലി 8:30 ഏഷ്യാനെറ്റിൽ.
ബംഗാളിയിലേക്ക് പോകാറുണ്ടോ? ബംഗാളിയിലേക്ക് പോകണം. ബംഗാളിൽ എന്ത് ചെയ്യാൻ പോകണം? ഞാൻ ബംഗാളി അല്ല. ഹലോ, ഓക്കെ, ധന്യ. ആ കാണാറുണ്ട് ധന്യ, വളരെ ഇഷ്ടം. താങ്ക് യു, നല്ലവരുണ്ട്. എന്നാണ് വിളിക്കുന്നത്? ലൊക്കേഷനിലാണ്, ലൊക്കേഷനിലാണ്. ഒരു മണിക്കൂർ സമയം എടുത്തിട്ടാണ് കറക്റ്റായിട്ട് അവർ എൻ്റെ സീന്ന് തുടങ്ങി എൻ്റെ പോർഷൻ മാത്രം അവർ ഇനി എടുക്കും. പാവം, അവരെത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് ടൈം തന്നത്. ജിബീന, ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഇപ്പോൾ എല്ലാവരും ഉണ്ട്. എൻ്റെ ബ്രദറും വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. സോ ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട്. വളരെ നന്ദി, ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഇവിടെ ലൊക്കേഷൻ ഓക്കെ, ഒരുപാട് ഓക്കെ, 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 ഓക്കെ. സിനിമയിൽ അഭിനയിക്കാം. ഓക്കെ, ഓക്കെ. അതേമേ ഓടി വൈക്കുകയാണല്ലോ. സാധാരണ ഞാൻ ഈ ലൈവിൽ ഹായ് 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 പറഞ്ഞിട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞാൻ പതുക്കെ അല്ല വായിക്കുന്നത്. ഇന്ന് ഞാൻ എനിക്ക് ടാസ്ക് കിട്ടിയതുപോലെയാണ് എനിക്കോ. ട്രിവാൻഡ്രത്തിന് എവിടെയാണ് ഷൂട്ട്? ട്രിവാൻഡ്രത്ത് പല ഭാഗ സ്ഥലത്തൊക്കെയാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ. രാഹുൽ, യെസ്, മൈ മലയാളം ഹാവിംഗ് ഫുഡ്, യെസ്. ഓക്കെ, യെസ്, ഞാനിപ്പോൾ എൻ്റെ മലയാളം മച്ച് മച്ച് ബെറ്ററായി. ആൻഡ് യാ, ഞാൻ ഇതാണ് ഞാൻ സംസാരം ഞാൻ ആരെങ്കിലും മലയാളത്തിൽ കൊല്ലല്ലെന്നൊക്കെ പറയുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ അതെന്താ ഞാൻ എന്നിട്ട് സംസാരിക്കും. അങ്ങനെ സംസാരിച്ചത് കൊണ്ട് ഇത്ര ഞാൻ പഠിച്ചു. ധന്യ, താങ്ക് യു കേട്ടോ, താങ്ക്സ്. പാടത്തെ പൈങ്കിളി ടി വിയിൽ ടെലികാസ്റ്റ് തുടങ്ങി, ടെലികാസ്റ്റ് തുടങ്ങി പാടത്തെ പൈങ്കിളി. ആ 8:30, യെസ്, യെസ്. അപ്പോൾ നിങ്ങൾ സീരിയലിൽ പോയി നോക്കൂ കേട്ടോ, നല്ല സീരിയലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാം കൂടി മിക്സാണ് കേട്ടോ. പിന്നെ നന്നായിട്ട് എല്ലാവരും അഭിനയിക്കുന്നുണ്ട്, നന്നായിട്ട്. പിന്നെ ചോദ്യം 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 സഹാന, താങ്ക് യു. ശ്രീമിത, താങ്ക് യു. ഞാൻ ചോദ്യം നോക്കിയിട്ട് ഞാൻ കുറേയൊക്കെ മിസ്സായി പോകുന്നുണ്ട് കേട്ടോ, സോറി. ആ ആരും എന്നോട് ദേഷ്യം തോന്നല്ലേ. ആ മായ, അതെ. അശ്ലി, ഹായ്, താങ്ക് യു. ലവ് യു. ചേച്ചി, എന്താണ്, സുഖമാണോ? ഓക്കെ, സുഖമാണ്. ശ്രീമാരൻ, പ്രജുൽ, ഹായ്. ജസാസ്, ഹായ്. ചുറ്റിമോൾ, ഹായ്. ശരി, ഞാൻ സീരിയൽ തുടങ്ങി. ആ, ഫോട്ടോ സീരിയൽ കണ്ടോ പ്ലീസ്? ഞാൻ ചോദ്യത്തിൻ്റെ മമ്മിക്ക് മലയാളം അറിയില്ലേ, മമ്മിക്ക് മലയാളം അറിയില്ലേ, മമ്മിക്ക് മലയാളം അറിയാം. എൻ്റെ മമ്മിയുടെ മലയാളം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. യു സ്പീക്ക് ഹിന്ദി വെരി നൈസ്ലി, ഇറ്റ്സ് എ നോർത്ത് ഇന്ത്യൻ. അതില്ല, ഓ റിയലി? അല്ല, ഇപ്പൊ ഞങ്ങളിപ്പോ ഹിന്ദിയിൽ സംസാരിച്ചത് അല്ലേ. അബി, അതിനൊരു ഞാൻ സ്റ്റാർട്ടിംഗ് ഞാൻ പറഞ്ഞു അബി. അതുകൊണ്ട് ഇത് ഇത് ഫിനിഷായതിനു ശേഷം നിങ്ങൾ വീണ്ടും അത് സ്ക്രോൾ ചെയ്തിട്ട് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഭയങ്കര നമ്മുടെ സീരിയൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്ന ആള് ശബരി ചേട്ടനാണ്. ക്യാരക്ടർ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ആളിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അത് എപ്പോഴും അങ്ങനെയാണ്. ഹിസ് സ്റ്റാൻഡ് നമ്മുടെ നമ്മുടെ മനസ്സിൽ എന്താണ് അതെപ്പോഴും ഇന്നും എന്നും അതേപോലെ ആയിരിക്കും. വലിയ ലോസാണ് നമുക്ക്, ഏറ്റവും വലിയ ലോസാണ്. ഐ മിഥുൻ, യെസ്, ഓക്കെ. ചേച്ചി സീരിയൽ തുടങ്ങി. ആ, പോയി കണ്ടോ സീരിയൽ തുടങ്ങി? ദേവു, ഓടിക്കോ? പിന്നെ ചായ കുടിച്ചോ? ചായയോ രാത്രിയോ? ശിബി, അമ്മ എവിടെ? അമ്മ വീട്ടിലുണ്ട്, സുഖമായിരിക്കുന്നു. ആ സർ, യുനാസ്, ഹായ്. സീരിയൽ തുടങ്ങി, സീരിയൽ തുടങ്ങി. നിങ്ങൾ എല്ലാവരും കാണൂ, സീരിയൽ തുടങ്ങി കേട്ടോ. ലൂഡോ പഠിപ്പിക്കണം, പഠിപ്പിക്കാം. ഇൻവൈറ്റ്,
ലൂഡോ ഞാനിപ്പോൾ പഠിച്ചു. പക്ഷെ ഇപ്പോഴും പ്രശ്നമെന്ന് പറഞ്ഞാൽ ലൂഡോ കളിക്കുമ്പോൾ മൂഡനുസരിച്ചാണ് ഞാൻ ജയിക്കുന്നത്. നല്ല മൂഡാണെങ്കിൽ ഞാൻ ജയിക്കും, മൂഡില്ലാത്ത സമയത്ത് ഞാൻ കളിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും എന്നെ വെട്ടും. ലൂഡോ കളിച്ച് വിജയിച്ച് ഇപ്പോൾ ഹാപ്പി അല്ലേ? എൻ്റെ അടുത്ത് ലൂഡോ കളിച്ച് വിജയിക്കും ഇപ്പോൾ ഹാപ്പി ആല്ലേ? അങ്ങനെ ലൂഡോ കളിച്ചിട്ടുണ്ടോ? മണിക്കുട്ടൻ ഹായ്. ഓക്കെ, ആ ഹാ ഹാ, മീ ടു, ഐം ഗുഡ്, ഐം ഗുഡ്. ശ്രീജി ഗിരീഷ്, ഓക്കെ. മണിക്കുട്ടൻ ഹായ്, മണിക്കുട്ടൻ ഹായ്. വേറെ ക്വസ്റ്റ്യൻസ്? ക്വസ്റ്റ്യൻസ്? ക്വസ്റ്റ്യൻസ് ഇല്ലേ? എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ഇല്ലേ? ക്വസ്റ്റ്യൻ താങ്ക്സ്. ഷിയാസിനെ വിളിക്കാറുണ്ടോ ബിഗ് ബോസ്? ഷിയാസുമായിട്ട് സംസാരിക്കാറുണ്ട്, വിളിക്കാറുണ്ട്. ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. വിഷ്ണു ഹായ്. മണിക്കുട്ടൻ അച്ഛു ഹായ്. ഡബിംഗ് ആപ് കർത്തേ ഹോ? കർത്തീ ഹോ യാ കർത്തേ ഹോ? കർത്തേ ഹോ. മേരാ വോയിസ് അച്ഛാ ഹൈ, മേ ഡബിംഗ് കർത്തീ ഹൂ? നഹീ, മേ ആസാ നഹീ, മേ ഡബ് നീ കർത്തീ, കോയി ഓർ ഡബ് കർത്താ ഹൈ. ക്യൂക്കി മേരാ മലയാളം അഭി ഭീ ഉത്നാ ബെറ്റർ നീ ഹൈ, ഉത്നാ പെർഫെക്റ്റ് നീ ഹൈ. ഇസ്ലിയെ കോമഡി അഗർ സീരിയൽ, കോമഡി സീരിയൽ കരുങ്കി തോ ഡെഫിനറ്റ്ലി മേ അപ്നാ ഹീ വോയിസ് കരുങ്കി. ക്യൂക്കി മേ ഐസാ ബാത് കർത്തീ ഹൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എൻ്റെ ഈ ശബ്ദം വെച്ചിട്ട് ഞാൻ വില്ലത്തി ക്യാരക്ടർ ചെയ്ത എന്ത് കോമഡി ആയിരിക്കും. ദേഷ്യം കാണിക്കുന്ന സ്ഥലത്ത് ആൾക്കാർ ചിരിക്കും. ഷിജ, ഓക്കെ, ഹായ്. റിപ്ലൈ തരുമോ ജയകുമാർ? എന്താ റിപ്ലൈ തരേണ്ടത്? ചോദ്യം ചോദിക്കൂ. ചോദ്യം എവിടെ? ഓ അനീഷ്, അല്ലയ, ഹായ്. ഫാമിലി നേപ്പാളാണോ? ഫാമിലി നേപ്പാളൊന്നുമില്ല, ഫാമിലി എല്ലാവരും ഇപ്പോൾ അടുത്താണോ? സീരിയൽ ചേച്ചിന് ഓൺ വോയിസ് ആണോ? അല്ല, മിഥുൻ ഓൺ വോയിസ് അല്ല. സതാർ ന്യൂ പ്രോജക്റ്റ് ഇപ്പോൾ പാടാത്ത പൈങ്കിലി. അയ്യോ, ആരും ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. ആ അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പാടാത്ത പൈങ്കിലിയിൽ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന എല്ലാം നല്ല നല്ല ആക്ടേഴ്സ്, എല്ലാവരുടെ പേര് കുറേ പേരുണ്ട്. എല്ലാം എൻ്റെ ഫാമിലി പാടാത്ത പൈങ്കിലിയിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ സ്നേഹം, സപ്പോർട്ട് വേണം. ഈ സീരിയൽ നിങ്ങൾ കാണണം, അഭിപ്രായം പറയണം കേട്ടോ. അതിൻ്റെ വിശേഷങ്ങൾ പറയാൻ വന്നത് ഞാൻ, അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കൂ. പാടാത്ത പൈങ്കിലിയുടെ വിശേഷങ്ങൾ ചോദിക്കൂ. ക്യാരക്ടർ സൂപ്പറാണ്, സൂപ്പറാണ്, സൂപ്പറാണ്. എന്തെങ്കിലും വിട്ടുപോയോ? ഞാൻ എന്തെങ്കിലും വിട്ടുപോയോ? ആരുടെങ്കിലും കമൻസ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ ഓടടിക്കുന്നില്ലേ, സോറി, എനിക്ക് അടിക്കിട്ടുണ്ട്, സോറി കേട്ടോ. ഞാൻ ഇത്ര നേരം ലൈവിൽ വന്നിട്ടില്ല, ലൈവിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര നേരം ലൈവിൽ വരുന്നത്. റൈറ്റ്, അത് തന്നെ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്, എൻ്റെ മാനസികത്തിലൊക്കെ. ഓക്കെ, ഉജാസിൻ്റെ എന്ത്? ഹായ് അർച്ചന, ചേച്ചി, ബിഗ് ബോസ് ജീവിതത്തിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നില്ലേ? പിന്നെ ബിഗ് ബോസ് ഷോ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇറ്റ്സ് എ ഫാബുലസ് ഷോ. സി വി, സി യു അർച്ചന, ബൈ ആൻ്റണി ജോർജ്, മിസ് യു ഷിജു. ഐ ചിത്ര സുരേഷ്, സേ മൈ ഹൈ റിഗാർഡ്സ് ടു യുവർ ഹസ്ബൻഡ്. പ്രശാന്ത് സിംഗ്, ഓക്കെ, റിപ്ലൈ തരുന്നു. ഓക്കെ 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 ഓക്കെ, ബെസ്റ്റ് വിഷസ്. താങ്ക് യു കൃഷ്ണപ്രിയ, താങ്ക് യു, താങ്ക് യു ആൻ്റണി, താങ്ക് യു എവ്രി വൺ. അവിടെ അസോസിയേറ്റ് ഡയറക്ടർ അലിയ, ഇവിടെ നമ്മുടെ കുറേ ഡയറക്ടേഴ്സ്, അസോസിയേറ്റ്സ് എല്ലാം കൂടെ ഉണ്ട്. ചില പേര് പഴയ ആൾക്കാരൊക്കെ. ഓക്കെ, നിമി ഹായ്, ഹായ് ഹായ് ഹായ്, സൂര്യ ഹായ്, ഷിജു താങ്ക് യു. ഏഞ്ചലോ ഞാനോ? ജയകുമാർ ഹായ്. എന്താ റിപ്ലൈ? ആ ബച്ചപ്പൻ സേ ആക്ടിംഗ് കര രേ? നീ നീ, മേ ബച്ചപ്പൻ സേ ആക്ടിംഗ് നീ കര രേ ഹൂ, മേ ബച്ചപ്പൻ സേ ഡാൻസ് കർത്തി. ആക്ടിംഗ് തോ
अभी स्टार्ट किया मतलब एट द एज ऑफ 16 17. यस टाइम अप्पाई നിങ്ങൾ വിചാരിക്കും ഭയങ്കര സന്തോഷം. അതെ, എന്താ പറയുക, എത്ര നേരം കമ്മിങ് സർ, ദേ ഇപ്പം തീരും, ഒന്ന് ബൈ പറയട്ടെ. ആ ഞാൻ കറക്റ്റ് 1 മണിക്കൂർ ആവാൻ വേണ്ടിയിട്ട്, ഞാനല്ല സോറി എൻ്റെ സെറ്റിൽ, അപ്പോൾ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് പോയേ പറ്റുള്ളൂ. താങ്ക് യു. അപ്പോൾ ഷോർട്ട് റെഡിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പാടാത്ത ഭയങ്കര സീരിയൽ കാണണം. ഞങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ സപ്പോർട്ട് ലവ് ആവശ്യമുണ്ട്. നിങ്ങൾ ആ സീരിയൽ കണ്ടു നോക്ക്, ഡിഫറെൻറ്റ് സീരിയലാണ്. യു ലൈക്ക് ഇറ്റ്. 8:30 കേട്ടോ, തിങ്കൾ മുതൽ ശനിയാഴ്ച വരെയാണ് തോന്നുന്നത്. ആ സാറ്റർഡേ വരെ ഉണ്ട്, സാറ്റർഡേ ആണോ, മാറ്റിയോ, ആയിരിക്കും. എന്തായാലും നിങ്ങൾ ആ സീരിയൽ കാണും, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ വിട പറയട്ടെ. പാവം, ഇത്ര 1 അവർ അവർ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇനി ഞാൻ അവർക്ക് വേണ്ടിയിട്ട് നേരത്തെ പോവാം. സോ താങ്ക് യു സോ മച്ച് എവ്രി വൺ ഇതിനകത്ത് വന്നതും എന്നെ ഇത്ര നേരം സഹിച്ചതും കമൻസ് അടിച്ചതും എല്ലാം ലൈക്ക് ചെയ്ത ആൾക്കാർക്കും താങ്ക് യു. നമുക്ക് ഇനി ലൈവ് എപ്പോഴെങ്കിലും വെച്ച് വരാം കേട്ടോ. എപ്പോഴും ലൈവ് വന്നാൽ ശരിയാവത്തില്ല എനിക്ക്, അതാണ് എന്തെങ്കിലും വിശേഷങ്ങൾ വേണം ലൈവ് വരാൻ. ഇന്ന് ഇതായിരുന്നു വിശേഷം. ഓക്കെ സോ താങ്ക് യു, ടേക്ക് കെയർ, ബൈ.